ജാക്ക്മാ, ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആലിബാബ എന്ന ഇ കോമേഴ്സ് സൈറ്റിന്റെ കോ ഫൗണ്ടറാണ് ആള്. ജാക്ക്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെൽക്കം ടു 3 at 3. നെവർ എവർ ഗിവ് അപ്പ്, ജാക്ക്മ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണിത്. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം തോറ്റുപോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പരീക്ഷ എഴുതാൻ സമയത്ത് ലാസ്റ്റ് ഇയർ എങ്ങാണ്ട് 3 പ്രാവശ്യം എഴുതിയിട്ടാണ് ഫൈനൽ ഇയർ എക്സാം ക്ലിയർ ചെയ്യുന്നത്. അതുപോലെ കോളേജിൻ്റെ വിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേനും അവിടെയും റിജക്ഷൻ സംഭവിച്ചു. ജോലിക്ക് ട്രൈ ചെയ്തു, അവിടെയും ഒത്തിരി കമ്പനികൾ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. സ്വന്തമായി ബിസിനസ് തുടങ്ങി 8 നിലയിൽ പൊട്ടി. പക്ഷേ ഇതൊന്നും കൊണ്ട് ജാക്ക്മ നിർത്തിയില്ല. തന്നെ കൊണ്ടൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കുത്തിയിരുന്നില്ല. ജാക്ക്മ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാനായി ട്രൈ ചെയ്തു. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ആലിബാബ എന്ന കോൺസെപ്റ്റിലേക്ക് ജാക്ക്മ എത്തിച്ചേരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്കും തോന്നാറില്ലേ, ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനാകില്ല, ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തതാ? ആലോചിക്കുക, ഒരിക്കലും ഒരിക്കലും ജീവിതത്തിൽ വിട്ടുകൊടുക്കരുത്. എന്നെ കൊണ്ട് ഇതാവില്ല എന്ന് സ്വയം വിശ്വസിച്ച് നിങ്ങൾ മാറുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തോൽക്കുന്നത്. നെവർ എവർ ഗിവ് അപ്പ്. ജാക്ക്മ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠമാണ് സ്വന്തം മുന്നിൽ വരുന്ന ചലഞ്ചുകളെ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ ഈ പ്രതിസന്ധികൾ മുമ്പിൽ വരുമ്പോൾ അയ്യോ എന്ന് വിളിച്ചിട്ട് പേടിച്ചിട്ട് ഓടരുത്. ആ പ്രതിസന്ധികളെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റാൻ ശ്രമിക്കണം. രജനീകാന്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, വാഴ്ക്കയിലായിരം തടൈകളപ്പ, തടൈകളും ഉനക്കൊരു പടിക്കല്ലം. ഇന്ന് കറക്റ്റാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളറിയോ സംഭവം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ചിലപ്പം നമ്മുടെ ഫ്രണ്ടിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും, റൈറ്റ്? പക്ഷെ ആ തടയുന്ന സാധനത്തിനെ നിങ്ങളൊരു പടിക്കല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതുമേ ചവിട്ടി നിങ്ങൾക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് എത്താൻ പറ്റും. ഇനി ചിലരെന്താ ചെയ്യുക, സ്വന്തം മുമ്പിൽ അങ്ങനെ ഒരു തടയുന്ന സാധനം വരുമ്പോഴത്തേനും അയ്യോ എന്നെ കൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചവിട്ടി ചവിട്ടി അങ്ങോട്ട് നിൽക്കും. അതിൻ്റെ മുകളിൽ ചവിട്ടി കയറ്, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്ക്. അങ്ങനെയാണ് ചലഞ്ചുകളെ നമ്മൾ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റേണ്ടത്. ജാക്ക്മയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് മറ്റാർക്കും ഇല്ലാത്ത ചില കഴിവുകൾ, ആ കഴിവുകൾ നമ്മൾ ഗ്രൂം ചെയ്തെടുക്കണം. അദ്ദേഹം ജീവിതത്തിൽ ചെയ്തത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങൾക്കറിയോന്നറിയില്ല, നമ്മൾ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ കോമൺലി മനുഷ്യനുള്ളൊരു ധാരണയാണ് ബാക്കി എല്ലാ രാജ്യങ്ങളും ഭയങ്കര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അല്ല കേട്ടോ, ഒത്തിരി രാജ്യങ്ങളിലെ ആൾക്കാർ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. സ്പെഷ്യലി ചൈനയിലുള്ള ആൾക്കാർ, ജർമ്മനിയിലുള്ള ആൾക്കാർ, ഇവിടെയൊക്കെ അവരുടെ ഭാഷയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത്. ഈ ചൈനയിൽ ജീവിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വശമില്ലായിരുന്നു. പക്ഷേ ആ ഭാഷ സ്വായത്തമാക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ സ്കില്ല് സ്വായത്തമാക്കാൻ വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ ഓ ദാറ്റ്സ് ഓൾ ഓക്കെ, ബാക്കി എല്ലാവരും പോകുന്ന പോലെ അതേ ഒഴുക്കിൽ അങ്ങോട്ട് പോകാം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ഇല്ലാത്ത എന്തോ ഒന്ന്, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എങ്കിൽ അതെന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതുമേലൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകും.